നമസ്കാരം, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ചാനൽ ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യണം. ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. നിങ്ങൾ പല ആളുകളും ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണാൻ പറ്റാത്തൊരവസ്ഥ വരുന്നത്. സോ നിങ്ങൾ ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയും യഥാക്രമം ഓരോ വീഡിയോയിലും അതിൻ്റെതായ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയും നിങ്ങൾക്കത് കാണാനും സാധിക്കും. വിഷയത്തിലോട്ട് വരാം. രാമസിംഹൻ ആൻഡ് ഗോകുൽ, ഈ രണ്ട് വ്യക്തികളിലാണ് ഇന്നത്തെ ചർച്ച മുന്നോട്ട് പോകുന്നത്. ഇതിൽ ആരാണ് രാമസിംഹൻ എന്ന് ചോദിച്ചാൽ, ഹൈന്ദവൻ്റെ 1921 കഷ്ടതകളും അവർ അനുഭവിച്ച വേദനകളും നേർക്കാഴ്ചയാക്കി ഒരു സിനിമയാക്കി ഹൈന്ദവൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ജനതയുടെ മുമ്പിലോട്ട് കൊണ്ടുവന്ന ഒരാളാണ് ഈ പറയുന്ന രാമസിംഹൻ. ഈ സിനിമ എടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു ഇസ്ലാമായിരുന്നു. ഈ സിനിമ എടുത്ത് തുടങ്ങുന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പേര് മാറ്റുകയും ഈ പറയുന്ന ഹൈന്ദവ ധർമ്മം സ്വീകരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിനെ നമ്മൾ ഒരുപാട് ബഹുമാനിക്കേണ്ടതാണ്, അദ്ദേഹത്തിനെ നമ്മൾ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. അതുപോലെ ഗൂഗിൾ, ആരാണ് ഗൂഗിൾ എന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ പറയുന്ന കേരളത്തിൽ ഒരു ഹൈന്ദവ സമ്മേളനം നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് വളരെ ചെറിയ പ്രായത്തിൽ അഭിനന്ദനാർഹമായിട്ടുള്ള വിഷയമാണ്. നമ്മൾക്കൊന്നും ചിലപ്പോൾ സ്വപ്നം പോലും കാണാൻ സാധിക്കാത്തൊരു കാര്യമാണ് അദ്ദേഹം ചെയ്തത്. ഞാനതിനെ എന്തു പറയുന്നു, അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിനെ ആ ഒരു വിഷയത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതൊരു വലിയ മാറ്റമായിരുന്നു എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഗൂഗിളും അത്യാവശ്യം നല്ലൊരു പോസ്റ്റിലിരിക്കുന്ന ആളാണ്. ഇനി വിഷയം എന്താണെന്ന് വെച്ചാൽ, ഗൂഗിളിൻ്റെ ചില ഈ സിനിമയ്ക്ക് അല്ലെങ്കിൽ 1921 കഥ പറയുന്ന പുഴ മുതൽ പുഴ വരെയുള്ള സിനിമയ്ക്കെതിരെയുള്ള ചില വാക്കുകളാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. അത് പല സംഘികളും ഏറ്റെടുക്കുകയും തമ്മിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. സോ ഹൈന്ദവർ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഹൈന്ദവർ അന്നും ഇന്നും എന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഹൈന്ദവരുടെ ഒരുമയില്ലായ്മ കൊണ്ട് തന്നെയാണ് 1921 ഈ പറയുന്ന മലബാർ കലാപം തന്നെ നടന്നത്. അവർക്കന്ന് ഒരുമയുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ കലാപം ഇവിടെ നടക്കില്ലായിരുന്നു. അത് മനസ്സിലാക്കുന്ന ശത്രുപക്ഷം നമ്മൾക്കിടയിലൂടെ പല രീതിയിലും പല ഭാവത്തിലും വന്നിറങ്ങും എന്നുള്ളതാണ്. നമ്മൾ ഒരുമിക്കും, നമ്മളുടെ പൂർവികരുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ട് ഇനിയൊരു സംരക്ഷണം നമുക്ക് ആവശ്യമാണ്, അല്ലെങ്കിൽ ഇനിയൊരു നമുക്കൊരു എന്താ പറയുക, ഇതുപോലത്തെ വിഷയങ്ങളുണ്ടാകാതിരിക്കാനുള്ള അല്ലെങ്കിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം നമുക്ക് വേണമെന്ന് ചിന്തിക്കുന്ന ആ സമയത്ത് ഹൈന്ദവൻ്റെ ഇടയിലൂടെ ഹൈന്ദവനായിട്ട് തന്നെ കടന്നു വന്നുകൊണ്ട് ആ ഒരു ചേർച്ച അല്ലെങ്കിൽ ആ ഒരു ഇണക്കൽ അല്ലെങ്കിൽ ആ ഒരു കണ്ണി പൊട്ടിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുള്ളതാണ്. ഇതിൽ ഗോകുൽ അത് ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ ചില പരാമർശങ്ങളെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു തോന്നൽ വന്നെങ്കിൽ തെറ്റു പറയാൻ പറ്റില്ല. ഗൂഗിൾ എന്ന് പറയുന്ന വ്യക്തി, ആദരണീയനായിട്ടുള്ള അദ്ദേഹം വളരെ വലിയ ഒരു കാര്യമാണ് ഈ പറയുന്ന സമ്മേളനത്തിലൂടെ നമുക്ക് കാണിച്ചത്. അദ്ദേഹത്തെ വളരെയധികം ആളുകൾ ഫോളോ ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ ആ ഒരു വിഷയത്തെ അംഗീകരിക്കുകയും വളരെയധികം ബഹുമാനിക്കുകയും ചെയ്തു. പക്ഷെ പലപ്പോഴും ഞാനടക്കമുള്ള പല ആളുകൾക്കും ബി ജെ പി പ്രവർത്തകർക്കുള്ള ഒരു തോന്നലാണ്, നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ ഫോളോസ് അംഗീകരിക്കും എന്നുള്ളത്. നമ്മളെ ഫോളോസ് എന്ന് പറയുന്നവർ, ഹൈന്ദവർ എന്ന് പറയുന്നവർ ന്യായത്തിൻ്റെ കൂടെ നിൽക്കുന്നവരാണ്. അന്യായത്തിൻ്റെ കൂടെ അവർ നിൽക്കില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹൈന്ദവൻ്റെ പതനം. ഹൈന്ദവൻ്റെ പട്ടിണിയും ഹൈന്ദവൻ്റെ കഷ്ടപ്പാടുകളും എല്ലാം ഈ പറയുന്ന ന്യായത്തിൻ്റെ കൂടെ നിന്നതുകൊണ്ടാണ്. അന്യായത്തിൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇന്ന് അവർക്ക് ആർക്കും പട്ടിണിയോ പരിഭവമോ ഒന്നും ഉണ്ടാവില്ലായിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സോ നമ്മളെ ഫോളോവേഴ്സ് എന്ത് പറഞ്ഞാലും നമ്മൾ അവരത് അംഗീകരിക്കുമെന്ന് തോന്നുന്ന ആ ഒരു തോന്നലിനെയാണ് നമ്മൾ മാറ്റേണ്ടത്. ചില കാര്യങ്ങൾ നമ്മൾ മിണ്ടാതിരിക്കണം, ചില കാര്യങ്ങൾ നമ്മൾ ഉറക്കെ വിളിച്ച് പറയണം. വിളിച്ച് പറയേണ്ട സമയത്ത് അത് വിളിച്ച് പറയണം, പക്ഷെ അതൊരിക്കലും ഹൈന്ദവന് എതിരായിരിക്കരുത് എന്നുള്ള ഒരു ഉപദേശം മാത്രമാണ് എനിക്ക് നിങ്ങളോട് തരാനുള്ളത്. രാമസിംഹൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ആരോ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ സിനിമയുടെ ക്വാളിറ്റിയെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന ആളുകളുണ്ട് ഇവിടെ. ഞാൻ പറയുന്ന, അദ്ദേഹം ഒരു ടെലിഫിലിം എടുത്തുകൊണ്ട് തിയേറ്ററിൽ പ്രദർശിപ്പിക്കുകയാണെങ്കിൽ പോലും ഞാൻ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഇവിടെ ഒരുപാട് ഹൈന്ദവ എന്താ പറയുക, വിശ്വാസത്തിൽ ജീവിക്കുന്ന സംവിധായകരുണ്ട്, ഒരുപാടുണ്ട്, ഒന്നല്ല ഒരുപാടുണ്ട്. കേരളത്തിലുള്ള ഒരുവിധം സംവിധായകരെല്ലാം ഹൈന്ദവരാണ്. ഇന്നേ വരെ ആ ഹൈന്ദവർക്ക് തോന്നാത്തൊരു കാര്യം, 1921 ഇവിടുത്തെ എൻ്റെ പൂർവികരായിട്ടുള്ള ആളുകൾ അനുഭവിച്ച വേദന ആ നേർക്കാഴ്ച കാണിക്കാമെന്ന് ഒരു മനുഷ്യനും തോന്നിയിട്ടില്ല. അത് തോന്നാൻ രാമസിംഹൻ വരേണ്ടി വന്നു എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ രാമസിംഹനെ നമ്മൾ അംഗീകരിച്ച് പറ്റുള്ളൂ ഗൂഗിൾ. അദ്ദേഹത്തിൻ്റെ സിനിമയുടെ ക്വാളിറ്റിയെക്കുറിച്ചോ അതൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ ഇതിവൃത്തം എന്താണ്, എന്താണ് ആ സിനിമയിലൂടെ അദ്ദേഹം തന്ന മെസ്സേജ്, അത് മാത്രമായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത്.
നമുക്ക് ചില സമയത്ത് ദൈവം നമുക്ക് നേർക്ക് ഉദിച്ചു നിൽക്കും. ആ ഉദിക്കുന്ന സമയത്ത് നമ്മൾ പല വഴി സ്വീകരിച്ചാലും ആ ഉദിക്കുന്ന സമയത്ത് നമുക്ക് നല്ല കാര്യങ്ങൾ ഒരുപാട് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനും ആളുകളോട് എത്തിക്കാനും സാധിക്കും, അതിലൂടെ നല്ലൊരു പേരെടുക്കാനും സാധിക്കും. പക്ഷേ ആ ദൈവം തന്നെ ചില സമയത്ത് കണ്ണടയ്ക്കുമ്പോൾ നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട്, വന്ന വഴി മറക്കരുത് എന്ന്. ഗൂഗിൾ എന്ന് പറയുന്ന വ്യക്തിയെ ജനം സ്വീകരിച്ചത് ഹൈന്ദവർക്ക് വേണ്ടി ഒരു സമ്മേളനം നടത്തിയിട്ടാണെങ്കിൽ, ഇന്ന് ഈ ഗൂഗിളിനെ ജനങ്ങൾ ചെറിയ രീതിയിലെങ്കിലും വെറുക്കാൻ ശ്രമിക്കുന്നത് ഈ ഹൈന്ദവൻ്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ ഒരു സിനിമയ്ക്കെതിരെ സംസാരിച്ചതുകൊണ്ടാണ്. രാമസിംഹൻ ഒരുപാട് പണം കട്ടെടുത്തുന്നു, രാമസിംഹൻ ഒരുപാട് നശിപ്പിച്ചു എന്നൊക്കെ പറയെങ്കിൽ അത് തെളിവുകളുമായിട്ട് മുന്നോട്ട് വരിക. ഇനി അദ്ദേഹം അങ്ങനെ കട്ടുവെന്ന് വെക്കട്ടെ, ഞാൻ അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ ഈ സുഡാപ്പി ലെവലിലോട്ട് ഇറങ്ങിപ്പോകുമ്പോൾ വളരെയധികം സങ്കടം തോന്നുന്നുണ്ട്. സുഡാപ്പികൾ ഈ സിനിമയെ തകർക്കാൻ വേണ്ടി പണ്ടേ പറഞ്ഞു വരുന്നൊരു കാര്യമാണ്, രാമസിംഹൻ സംഘികളുടെ പണം കൊണ്ട് വീട് വെച്ചു, മകളെ കല്യാണം കഴിപ്പിച്ചു, വാഹനമെടുത്തു, 50 സെന്റ് സ്ഥലം വാങ്ങിച്ചു, അത് വാങ്ങിച്ചു, ഇത് വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ നുണക്കഥകൾ പ്രചരിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സോ അത് ഏറ്റുപിടിക്കാൻ അന്തംഗമികളായിട്ടുള്ള പല ആളുകളും ഉണ്ടായിരുന്നു, അവർക്ക് പാർട്ടി ഗ്ലാസുകൾ പ്രത്യേക ഓർഡറുകളും ഉണ്ടായിരുന്നു. ഈ സിനിമ ഇറങ്ങുമ്പോൾ ഈ സിനിമ പോയി കാണരുത് എന്ന് പാർട്ടി ഗ്ലാസുകളിൽ ഓർഡർ കൊടുത്തവരാണ് CPM. അപ്പോൾ ഈ സുഡാപ്പികൾക്ക് വേണ്ടി പണിയെടുക്കുന്ന CPMനെ പോലെ ആയി മാറാൻ ഒരിക്കലും ഈ പറയുന്ന ഗൂഗിൾ ശ്രമിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഹൈന്ദവർ കാണേണ്ട സിനിമയാണെങ്കിൽ അത് എത്ര തന്നെ ആയിക്കോട്ടെ, ഏത് ക്വാളിറ്റി ആയിക്കോട്ടെ, എനിക്കറിയാം ആ സിനിമയുടെ ഒരു ക്വാളിറ്റിയുടെ ലെവൽ എത്ര ഉണ്ടെന്ന്. എന്നിട്ട് ഞാൻ ഒരിക്കലും അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് വാചാലനായിട്ടില്ല, വ്യാകുലപ്പെട്ടിട്ടില്ല. കാരണം അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലാണ് എൻ്റെ ശ്രദ്ധ. അത് കാണിക്കാൻ അദ്ദേഹം കാണിച്ച ധൈര്യത്തിലാണ് എൻ്റെ അഭിനന്ദനങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഒരു മികച്ച ഒരു ഫാൻറ്റസി വർക്കൊന്നുമല്ല സിനിമ, അതൊരു ചരിത്രം പറയുന്ന സിനിമയാണ്. ഗൂഗിളടക്കമുള്ള ആളുകൾ എത്ര ഈ തുക ഈ സിനിമയ്ക്ക് വേണ്ടി കൊടുത്തു എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. സോ നിങ്ങൾ കൊടുത്ത പണത്തിന് ഒരു ഹൾക്കോ അല്ലെങ്കിൽ ഒരു സ്പൈഡർമാനോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക അവതാറൊന്നും എടുത്ത് കാണിക്കാൻ ഒരുപക്ഷെ സാധിക്കില്ല. ഒരു ടെലിഫിലിം പോലെ അല്ലെങ്കിൽ പോലും കുറച്ച് നല്ല ക്വാളിറ്റിയിൽ ആളുകളെ കൂട്ടി ക്രൗഡ് കൂട്ടി ചരിത്രങ്ങൾ പറയാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. ഇത്ര നിസ്സാര പണം കൊണ്ടാണ് ആ സിനിമ ചെയ്തത് എന്നുള്ളത്. ഇന്ന് ആ സിനിമയ്ക്ക് ആ പണം തിരിച്ച് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ദൈവസഹായം കൊണ്ട് ആ പണം തിരിച്ച് കിട്ടിയിട്ടുണ്ടാവാം ഈ സമയം കൊണ്ട്, അല്ലെങ്കിൽ ഇന്ന് ഒരുപാട് തിയേറ്ററുകൾ അവസ്ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഗൂഗിളിനെ പോലുള്ള ആളുകൾ സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ നല്ല രീതിയിലുള്ള ശ്രദ്ധകളുണ്ടാവണം. കാരണം താങ്കളെ ഞങ്ങൾ അംഗീകരിച്ച ആളാണ്, താങ്കളുടെ ചെറുപ്രായത്തിൽ താങ്കളൊരു നല്ല കാര്യം ചെയ്ത ആളാണ്. സോ ആ ചെറുപ്രായത്തിൽ തന്നെ താങ്കളുടെ ആ പറയുന്ന വളർന്നു വരുന്ന ശിഖരങ്ങൾ മുറിച്ചു മാറ്റാൻ അല്ലെങ്കിൽ സ്വയം മുറിച്ചു മാറ്റാൻ താങ്കൾ ശ്രമിക്കരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി എനിക്കുണ്ട്. രാമസിംഹൻ എന്ന് പറയുന്ന വ്യക്തിയോട് പല രീതിയിലും പല ആളുകളും പലതും പറയും, അതൊന്നും നിങ്ങൾ കാര്യമാക്കരുത്. താങ്കൾ ചെയ്ത വിഷയം അത് ഹൈന്ദവൻ്റെ വേദന കാണിച്ച അങ്ങേക്ക് അല്ലെങ്കിൽ എൻ്റെയൊക്കെ പൂർവികർ അനുഭവിച്ച ആ ഒരു വലിയ വേദന ഞങ്ങളിലോട്ട് വീണ്ടും കാണിച്ച് തന്ന് ഞങ്ങളിലോട്ടൊരു ഒരു മെസ്സേജ് പാസ് ചെയ്ത താങ്കൾക്ക് എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. പല വാക്കുകളും പല രീതിയിലൊക്കെ പല ഭാഗത്തു നിന്നും വരും, തളരരുത്, മുന്നോട്ട് പോവുക, രാമസിംഹനായിട്ട് തന്നെ തുടരുക. ഗൂഗിളിൽ തെറ്റുപറ്റിയതാവാം, തിരുത്താൻ അയാൾ തയ്യാറാവും. രാമസിംഹനും അതിനെതിരെ ഏറ്റുപിടിച്ചുകൊണ്ട് വാക്ക് തർക്കങ്ങളിൽ പോകാതിരിക്കുക. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു അത് തുടർന്നുകൊണ്ടിരിക്കുക. നന്ദി, നമസ്കാരം.